ബന്ധുക്കളായ യുവതി യുവാക്കൾ തമ്മിൽ പ്രണയത്തിലായി ആ പ്രണയത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഈ രണ്ടു പേരുടെയും മൃതദേഹങ്ങൾ വീട്ടിനടുത്തുള്ള മരത്തിൻ്റെ കൊമ്പിൽ തൂങ്ങിക്കിടന്നു എന്നതാണ് എന്നാലും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആവർത്തിക്കപ്പെടുന്ന സംഭവങ്ങളാണ് നമ്മുടെ രാജ്യത്ത് പലയിടത്തും ഇതൊക്കെ സംഭവിക്കുന്നതാണ് നമ്മുടെ കേരളത്തിലും ഇത്തരത്തിൽ ഇതിന് സമാനമായ പല സംഭവങ്ങളും നടന്നിട്ടുള്ളതുമാണ് പക്ഷേ ഇപ്പോൾ ഈ വാർത്ത ഈ സംഭവം നടന്നത് ഒഡീഷയിലെ നിന്നാണ് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് ഭുവനേശ്വർ ഒഡീഷയിലെ മകളെയും കാമുകനെയും കൊലപ്പെടുത്തിയ കേസിൽ പെൺകുട്ടിയുടെ പിതാവ് ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിലായി എന്നാണ് ബന്ധുവായ വ്യക്തിയുമായി മകൾ ബന്ധം സ്ഥാപിച്ചതിൽ കുടുംബത്തിലുള്ളവർക്കുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ എതിർപ്പാണ് കൊലപാതത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് പറയുന്നുണ്ട് പോലീസ് അതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒഡീഷയിലെ കലാന്തി ജില്ലയിലെ ധരംഗർ ഗ്രാമത്തിലാണ് സംഭവം നടന്നത് ഇരുപതുകളിലുള്ള അതായത് ഇരുപത് വയസ്സുകളുള്ള രണ്ട് ഏകദേശം അതിനടുത്ത് പ്രായമുള്ളവരാണ് കമിതാക്കൾ ഈ കമിതാക്കളുടെ മൃതദേഹമാണ് മരത്തിൽ തൂങ്ങിയ നിലയിൽ ജൂലൈ ഒമ്പതിന് കണ്ടെത്തിയത് ആ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊലപാതകത്തിൽ യുവതിയുടെ പിതാവിന് പിന്നാലെ മറ്റു രണ്ട് ബന്ധുക്കളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബന്ധുക്കളായ യുവതിയും യുവാവും ഒരു വർഷത്തോളമായി പ്രണയത്തിലായിരുന്നെന്നും പോലീസ് അറിയിച്ചു എന്നാൽ കഴിഞ്ഞ മാസം നടന്ന രഥയാത്ര ഉത്സവത്തിലാണ് ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ച് യുവതിയുടെ വീട്ടുകാർ അറിയുന്നത് പെൺകുട്ടിയുടെ സമുദായം ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹം അനുവദിക്കാത്തതാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ പ്രണയബന്ധത്തെ ശക്തമായി എതിർക്കാൻ കാരണം അതായത് ഒഡീഷയിലെ ഈ മതവിഭാഗത്തിൽപ്പെട്ട ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട അവരുടെ പിന്നെ അവരുടെ വിഭാഗത്തിൽ അങ്ങനെ അവരുടെ ഈ പെൺകുട്ടിയുടെ പിന്നെ ഈ സമുദായത്തിൽ പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ ആ സമുദായക്കാർക്ക് ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹം അത്ര പിന്നെ അംഗീകരിക്കപ്പെടുന്നതല്ല അവർ അത്തരം കാര്യങ്ങളിൽ അതിനെ വലിയ എതിർക്കാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ രണ്ട് ബന്ധുക്കളായ രണ്ട് യുവതി യുവാക്കൾ തമ്മിൽ ബന്ധപ്പെട്ട് പോയി അവരെ പരസ്പരം പ്രണയിച്ചു പോയി പക്ഷേ അതിനെ വീട്ടുകാർ പലപ്പോഴും എതിർത്തെങ്കിലും അതിനെയൊന്നും അംഗീകരിക്കാൻ ഇവർ തയ്യാറായില്ല അവർ പ്രണയമായിട്ട് മുന്നോട്ട് പോയി എന്നാൽ ഈ സമുദായ നിയമം ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ പെൺകുട്ടികൾ ക്രൂരമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായിരുന്നത് എന്നാൽ വീട്ടുകാരെതിർത്തിട്ടും ഇരുവരും ബന്ധം തുടർന്നു എന്നാണ് തുടർന്ന് ജൂൺ മുപ്പതിന് ഇരുവരെയും വീടുകളിൽ നിന്നും കാണാതായി ഇവർക്കായി അന്വേഷണം തുടങ്ങിയ പെൺകുട്ടിയുടെ വീട്ടുകാർ രാത്രിയോടെ ഇവരെ അടുത്തുള്ള ഇരുമ്പുപാടത്ത് കണ്ടെത്തി തുടർന്ന് തൊട്ടടുത്തുള്ള ശ്മശാനത്തിലേക്ക് ഇരുവരെയും കൊണ്ടുപോവുകയും പെൺകുട്ടിയുടെ അച്ഛനും ബന്ധുക്കളും ഇരുവരെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് വിവരം അപ്പോൾ ഇവരെ ഒളിവിൽ പോവുകയാണുണ്ടായത് പക്ഷേ അവർ പാടത്ത് നിന്ന് അവരെ അന്വേഷിച്ചിറങ്ങി അവർ കണ്ടെത്തി കണ്ടെത്തിയിട്ട് ഇവരെ പിന്നെ സാന്ത്വനം പറഞ്ഞ് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് പക്ഷേ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവരെ ഇരുവരെയും ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നാണ് പറയുന്നത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായി അന്നു തന്നെ പെൺകുട്ടിയുടെ അച്ഛൻ പോലീസിന് സ്റ്റേഷനിലെത്തി മകളെ കാണാനില്ലെന്ന് കാട്ടി കേസും ഫയൽ ചെയ്തിരുന്നു അത്തരത്തിലൊക്കെ ആയിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ വേണ്ടി പോലീസിന്റെ അന്വേഷണം തുടരുന്നതിന്റെ ഇടയിലാണ് രണ്ടുപേരുടെയും മൃതദേഹം ഈ മരക്കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തുന്നതും പോലീസ് അത്തരത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നതും അതിൻ്റെ ഭാഗമായിട്ട് പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്നാണ് ഇത് കൊലപാതകമാണെന്നും ഇവരെ കൊന്നത് പെൺകുട്ടിയുടെ അച്ഛനും ബന്ധുക്കളും ചേർന്നാണെന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത് എന്തായാലും ഈ പെൺ പെൺകുട്ടിയുടെ അച്ഛനെ സഹായിച്ച രണ്ടുപേരെ കൂടി പോലീസ് കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഇപ്പോഴും അരങ്ങേറുന്നു നമ്മുടെ നാട്ടിൽ എന്തായാലും സമുദായ ലംഘനം നടത്തിയതാണ് ഈ പിതാവിനെ ഈ ഒരു മകളെ കൊല്ലാൻ തന്നെ എന്നാണ് അപ്പോൾ അത്രമാത്രം സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ സമുദായത്തിന് ഉണ്ട് എന്നതാണ് ഇപ്പോഴും നമ്മൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ പോലും നമ്മൾ സമുദായ നിയമങ്ങളെയൊക്കെ അനുസരിക്കുകയും സമുദായ നിയമങ്ങളെ പിന്നെ തള്ളിപ്പറയാതിരിക്കുകയും തള്ളിപ്പറയണമെന്നില്ല നിയമങ്ങളും ആചാരങ്ങളും തള്ളിപ്പറയണമെന്നില്ല പക്ഷേ അത് ആവശ്യമായത് അംഗീകരിക്കുകയും ആവശ്യമില്ലാത്തതിനെ തള്ളാനുമുള്ള ഒരു പിന്നെ ഇത് പിന്നെ കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആധുനിക ജീവിതത്തിലും ഉണ്ടാകുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇത് പ്രധാനമായിട്ടും ഒഡീഷയിലാണ് കേരളത്തിൽ ആണെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ പറയാം പക്ഷേ ഒഡീഷയിലെ ജനങ്ങളുടെ ജീവിത രീതിയും അവരുടെ സാക്ഷരതയും എത്രയാണെന്ന് നമുക്കറിയാം എന്തായാലും അവിടെ പോലീസ് ഇപ്പോൾ എന്തായാലും ഈ ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതാണ് അവിടെ നിന്നോണ്ടെന്നുള്ള പ്രധാനപ്പെട്ട ഒരു 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 സമൂഹമായിട്ട് നമ്മുടെ മനസ്സാക്ഷി ഞെട്ടിക്കുന്ന ഒരു വാർത്ത നമുക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്